അധ്യായം അഞ്ച് ചിത്രകഥകൾ നിറഞ്ഞ ബാലമാസികയുമായി ആലീസ് ദീപികയെ വിളിച്ച് അടുത്തിരുത്തി ആകർഷകമായ ചിത്രങ്ങൾ അവൾക്ക് കാട്ടിക്കൊടുത്തു പിന്നെ കഥ വായിച്ചു കേൾപ്പിച്ചു ഓരോ കഥാസന്ദർഭവും അഭിനയിച്ചു കാണിച്ചു വിശദീകരിച്ചു കൊടുത്തു ദീപിക മൂളികേൾക്കുന്നുണ്ട് പക്ഷേ ശ്രദ്ധ മറ്റെന്തലോ ആയിരിക്കും പോലെ സംശയങ്ങളും ചോദ്യങ്ങളുമില്ല രസം പിടിച്ചു കേൾക്കുന്ന ഭാവങ്ങളൊന്നും ആ മുഖത്തില്ല മനസ്സിലാവുന്നുണ്ടോ ആവോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ കുഞ്ഞു മനസ്സിലേക്ക് കഥകളും ആശയങ്ങളും സന്ദേശങ്ങളും പതുക്കെ പതുക്കെ ചെല്ലണം കഥകൾ പറഞ്ഞും പാട്ടുകൾ പാടിയും കേൾപ്പിച്ചേ പറ്റൂ ദാഹിച്ചു വലഞ്ഞ കാക്ക കുടത്തിലെ വെള്ളത്തിൽ കല്ലിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുന്ന കഥ പാതി വഴിയായപ്പോൾ ദീപിക എഴുന്നേറ്റ് പുറത്തേക്ക് പുറത്തേക്കോടി അമ്മേ പപ്പ വന്നുണ്ട് പപ്പച്ചയുടെ സ്കൂട്ടറിന്റെ ശബ്ദത്തിനായി അവൾ കാതു കൂർപ്പിച്ചു വാഗൊച്ചെ നല്ല കഥയല്ലേ എനിക്ക് വേറെ പണിയുണ്ട് കേട്ടോ അലിസ് വിളിച്ചു നാൻ കഥ ഇഷ്ടല്ല പിന്നെന്താ ഇഷ്ടം ഒന്നും ഇഷ്ടല്ല പടം വരയ്ക്കാം അത് കൊച്ചിനിഷ്ടമാണല്ലോ വേണ്ട പപ്പ വരട്ടെ അവൾ പുറത്തു തന്നെ നിന്നു വാഹനങ്ങളുടെ ശബ്ദം ദൂരെ തന്നെ കേട്ട് ആരുടേതാണെന്ന് തിരിച്ചറിയാൻ അവൾക്ക് കഴിയുന്നുണ്ട് പതിവായി വരുന്ന ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വാഹനങ്ങൾ ദൂരെ എത്തുമ്പോഴേ അവൾ പറയും ബെന്നിയങ്ങൾ വരുന്നുണ്ട് ആ അത് പോളിയേട്ടനാ പോകച്ചേ വേറെ ആരെങ്കിലും ആയിരിക്കും ആലീസ് പറയും അവളുടെ ഊഹം തെറ്റാറില്ല ശബ്ദങ്ങളും ഗന്ധവും കൃത്യമായി ഗ്രഹിച്ചെടുക്കുന്ന അവളുടെ തലച്ചോറിന്റെ ശേഷിയെപ്പറ്റി അത്ഭുതപ്പെടുമ്പോൾ തന്നെ ഭാഷാപരവും സംഖ്യാപരവുമായ അംശങ്ങളിൽ ആ തലച്ചോർ പരാജയപ്പെടുന്നത് എങ്ങനെയെന്ന് ജോസൂട്ടിയും ആലീസും ആലോചിച്ചു പോകാറുണ്ട് ദീപിക പറഞ്ഞത് ശരിയായിരുന്നു പതിവില് നേരത്തെ ഓഫീസിൽ നിന്ന് എത്തിയതാണ് ജോസൂട്ടി കണ്ടോ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ദാ നോക്കമ്മീ പപ്പ വന്നേക്കുന്നേ ഇന്നെന്താ നേരത്തെ ആലീസ് ചോദിച്ചു ഇന്നല്ലേ സ്പീച്ച് തെറാപ്പിക്ക് പോകേണ്ടത് മറന്നോ ഓ ഞാനത് മറന്നു മോളൂ വേഗം റെഡിയാകു എവിടെ പോനാ അമ്മീ ആന്റിയെ കാണാൻ ആശുപത്രി പോകണ്ടേ വേഗാട്ടെ ദീപികയ്ക്ക് ഉത്സാഹമായി യാത്രകൾ അവൾക്ക് എപ്പോഴും ഇഷ്ടമാണ് ഇറങ്ങാൻ നേരം ആലീസ് മൂവർ സംഘത്തെ വിളിച്ച് ഓരോരുത്തർക്കും ഓരോ ജോലി കൊടുത്തു ദീപയ്ക്ക് അടുക്കളയിൽ ദീപുവിന് അടിച്ചു വാലൽ ദിലീപിന് മേശ കസേരകൾ തുടയ്ക്കൽ പണി കൃത്യമായി ചെയ്താലേ പോക്കറ്റ് മണി കിട്ടത്തുള്ള മക്കളെ ജോസൂട്ടി ഓർമ്മപ്പെടുത്തി പറഞ്ഞോ പറയാതെയോ മക്കൾ ചെയ്യുന്ന നല്ല ജോലികൾക്ക് ജോസൂട്ടി ഇടയ്ക്കിടെ പോക്കറ്റ് മണി കൊടുക്കും ഇത് പണിക്കൂലിയല്ല കേട്ടോ എന്നോർമ്മിപ്പിക്കുകയും ചെയ്യും അനിതയുടെ സ്പീച്ച് തെറാപ്പിയിൽ ദീപിക ആവുന്നത്ര സഹകരിച്ചു വിരലുകൾ തൊണ്ടയിലും മൂക്കിലും കവിളിലും ചുണ്ടിലും തൊടുവിച്ച് അനിത വിവിധ ശബ്ദങ്ങളുടെ ഉറവിടങ്ങളെ അവൾക്ക് പഠിപ്പിച്ചു കൊടുത്തു അക്ഷരങ്ങൾക്ക് പലതരം ശബ്ദങ്ങൾ എങ്ങനെ വരുന്നുവെന്നും അക്ഷരങ്ങൾ ചേർത്ത് വാക്കുകൾ എങ്ങനെ ഉണ്ടാക്കുന്നുവെന്നും പഠിപ്പിച്ചു പദങ്ങൾ ആവർത്തിച്ച് പറയിപ്പിച്ചു പഠിപ്പിച്ച പദങ്ങളും വീട്ടിൽ പരിശീലിപ്പിക്കേണ്ട പദങ്ങളും അനിത നോട്ട് ബുക്കിൽ കൊടുത്തു ആലീസിനോടും ജോസ് കുട്ടിയോടുമായി അനിത പറഞ്ഞു നല്ല ഉത്സാഹമുണ്ട് മോൾക്ക് ചിലതൊക്കെ കിട്ടുന്നില്ലെങ്കിലും സാരമില്ല വീട്ടിൽ അവളെ കൊണ്ട് ധാരാളം സംസാരിപ്പിക്കണം അക്ഷരങ്ങൾ എഴുതിപ്പിച്ചും ഉറക്കെ പറയിപ്പിച്ചും പഠിപ്പിക്കണം അവർ തലകുലുക്കി പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ ഒത്തിരി വൈകാതെ മോളുടെ ഐ ക്യൂ ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും ചൈൽഡ് കെയർ സെൻ്ററിൽ പോയാൽ മതി അഞ്ച് വയസ്സാകാൻ പോകുമല്ലേ ആ ടെസ്റ്റും കൂടി കഴിഞ്ഞ് നമുക്ക് അടുത്ത കാര്യങ്ങൾ തീരുമാനിക്കാം ശരി ജോസൂട്ടി പറഞ്ഞു അനിതയുടെ നേർക്ക് ദീപിക കൈവീശി ബൈ ആൻറ്റി ബൈ ബൈ ദീപിക